അച്ഛൻ്റെ പ്രസംഗം പറയാം. പ്രസംഗം പറയാനാണ്, ഞാൻ അങ്ങോട്ട് വിടും. അച്ഛൻ രണ്ടോക്ക് പറയാം. ആ നിർത്ത 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 നിർത്ത. അല്ല ഇപ്പം പ്രസംഗത്തിനായാലും അധിക പ്രസംഗത്തിനായാലും വന്നു വന്ന എല്ലാത്തിനും കൂടെ ഞാൻ ഒരുത്തരല്ല ഉള്ളു. ഇന്നിപ്പോ നമ്മള് കുടിപ്പള്ളിക്കാർക്ക് തന്തോഴും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ദിവസമാണ്. തന്തോഴം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പുതിയതായിട്ട് അച്ഛനെ കിട്ടുവാൻ, അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അച്ഛൻ. ആ സങ്കടം എന്താന്ന് ചോദിച്ചാ നമ്മുടെ ഒരു അച്ഛൻ പിരിഞ്ഞു പോവുക, അത് നമ്മുടെ സ്വന്തം അച്ഛൻ. ഇങ്ങനെ ഈ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒരേ സന്ദർഭത്തിൽ വരുമ്പോ ഈ മൈക്ക് എനിക്ക് കൈമാറുക എന്നുള്ളത് നമ്മുടെ ഈ ക്ലെമന്റിന്റെ വായിൽ ഞാൻ ഒരുത്തനെ ഉള്ളെന്ന് പറയുന്ന കേട്ടത് ഈ കുപ്പള്ളിക്കാർക്ക് എന്നാൽ അതിന് തമാശ കാണാത്ത ഒരാളായിട്ടും എന്നാൽ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല. ഏതാ നമ്മുടെ അച്ഛൻ ഇപ്പോട്ട് റെവറൻഡ് ഫാദർ ആംബ്രോസ് പോച്ചംപള്ളിയെ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചാൽ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. മുമ്പോട്ട് നീങ്ങിയില്ല കുഞ്ഞെ. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, നിന്നെ ഞാൻ കുമ്പിടുന്നു. എന്റെ രക്ഷിതാവായ നീ അയോഗ്യനായ എന്റെ ആത്മാവിൽ എഴുന്നള്ളി വരുവാൻ ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്റെ സൃഷ്ടാവേ, നിനക്ക് നിത്യമാത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ തന്നെ ഒരുവനായി എനിക്ക് പറയാനുള്ളത്, എന്തുവാടാ ആരാ ഇവിടെ? അവനാ അച്ചോ. അത് സ്റ്റാൻലിയാ, ഇതോട്ട് അങ്ങോട്ട് ഓടി, ഞാനും കണ്ടു. അതെ അച്ചോ, അത് സ്റ്റാൻലിയാ, ഞാനും കണ്ടു. അതെ, അവനല്ലാതെ പിന്നെ ആരാ ഇവിടെ കഴിവേറ്റത്തരം കാണിക്കുന്നേ? എന്തോ പറഞ്ഞാലും സാലിയ, ഇയാളും കണ്ടല്ലയോ, എന്നെ വെച്ചവൻ എങ്ങോട്ട് പോയി? അത് പറഞ്ഞേനെ, ജെയിംസ് എന്തോ ഇനെ ഇത്ര ഉദ്ദാളിക്കുന്നേ? ഇപ്പോ കുടിപ്പള്ളിക്കാർക്കൊക്കെ മനസ്സിലായി കാണും ഈ ക്ലമന്റ് പാപ്പന്റെ പ്രസംഗത്തെക്കാൾ വലിയ അമിട്ട് ഈ ലോകത്തുണ്ടെന്ന്. ഇല്ലയോ? ദൈവം വീണ്ടും നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അകന്നുപോയ ആട്ടിൻകുട്ടിയെ ആട്ടിൻപറ്റത്തിലേക്ക് എന്ന പോലെ തമ്പുരാൻ എന്നെ തേടി എത്തിച്ചിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന എന്റെ മണ്ണിലേക്ക്, എന്റെ സുജനം ഒത്തുകൂടി പ്രാർത്ഥിക്കുന്ന ഈ ദേവാലയത്തിലേക്ക്, അവരുടെ തലമുറ ഉറങ്ങുന്ന ഇവിടുത്തെ കല്ലറയ്ക്കരികിലേക്ക്, ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചെത്തിച്ച് സീനായ് മലനിരകൾ പോലെ എനിക്കിവിടെ പരിചിതമാണ്. Thank you.
വിഷമം വരുമ്പോ മനുഷ്യനോടല്ല കർത്താവിനോടാ പറയേണ്ടത് കേട്ടോ. ഇത് കൈവച്ചു. പഴയ ഇംഗ്ലണ്ട് റാലിയാ. പിന്നെ ഇപ്പോഴത്തെ വല്ല നോക്കൂ ഇക്കണക്കിന്. അത് നേര ആണ്ടടാ ഡൂഡി. അച്ഛന്റെ പഴയ പള്ളിക്കൂടൻ സംഗാതിമാര്. മേരിദാസൻ, ജോമോനും ജെർമിയാസും. ഒരു മാറ്റവും ഇല്ല അല്ലേ? ഞങ്ങള് മാറണോന്ന് അച്ഛനത്ര നിർബന്ധം എന്തുവാ? അതാ പറഞ്ഞു മാറണോന്ന് ആർക്കെങ്കിലും വല്ല നിർബന്ധമുണ്ടോ? അതങ്ങ് മാറിപ്പോകുമല്ലോ. അല്ല, കൊറേ കാലം കഴിഞ്ഞ് വന്നതല്ലേ, ഇങ്ങോട്ട് വന്നാട്ടെ. ഞാനൊരു സമ്മാനം തരുന്നുണ്ട് ഇപ്പോഴും. പണ്ട് ഇടവക ഒഴിഞ്ഞപ്പോഴും മാങ്കുന്നത്താൻ ഇട്ടേച്ച് പോയ സൈക്കിളായത്. പിന്നെ കുറെ മൂക്കുവരെയും പിടിവാശിയൊക്കെ കാണും വണ്ടിക്ക്. മാങ്കുന്നത്താന്റെ അല്ലയോ വണ്ടി. എങ്ങനുണ്ട് ഹാൻഡില്? ഇച്ചിരി കടുപ്പോ? ആ ബാള് പോയിക്കാ. എന്നവാ ഞങ്ങളും വരുന്നു. ആണ്ടെ ഞങ്ങളും വരുന്നു. അച്ഛോ പോയിട്ടും വരാം. ആ വിട്ടോ വിട്ടോ. അവിടെ ഇല്ല അവിടെ ഇല്ല, ഞങ്ങൾ വരുന്നു. കടന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീ പട്ടം കെട്ടിയച്ചും പഴയ റൂട്ടൊന്നും മറന്നിട്ടില്ലല്ലയോ. ഏത് റൂട്ട്? എനിക്കിപ്പോ ഇവിടുത്തെ റൂട്ടൊക്കെ മറന്നുപോയി. ഒക്കെ മാറിപ്പോയി. അന്മാർക്ക് റൂട്ട് തെറ്റിയ തിരുത്താനായിട്ട് ഒരു പട്ടക്കാരേ ഉള്ളൂ. പോവാ. അവരൊക്കെ ഇവിടുന്ന് പോയിടൂടി. ഇവിടെ ഇപ്പൊ ആരുമില്ല. നിന്റെ കഥ എഴുത്തൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ എഴുതോ നീ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. നന്നായി. മാസ്റ്റർ പെരേരെ കാണാതെ പോകേണ്ടി വരുമെന്നാ വിചാരിച്ചത്. മാസ്റ്ററുടെ ഗുഡ് മോർണിംഗ് കേൾക്കാൻ ഇനിയും അവസരം ഇല്ലല്ലോ. ആ അച്ചോ, ഇതാ നമ്മുടെ മ്യൂസിക് ടീം. ഹലോ. ആ ഇത് ആൻസി, ഇത് വയലറ്റ്, പിന്നെ ആ ഇതാണ് മേരിക്കുഞ്ഞ്. കുടിപ്പള്ളിയിലെ വാനമ്പാടിയായി ഇവള്. ആ ചെല്ലു ചെല്ലു, നീ പോയി പ്രാക്ടീസ് ചെയ്യ. ആ ചെല്ലു. ക്ലെമന്റ് വന്നേച്ചും പോകാമെന്നാ വിചാരിച്ചു. പക്ഷെ അയാൾ മംഗലാപുരത്തു നിന്ന് വരാനായിട്ട് ഇനി ഒരു ദിവസം കൂടെ പിടിക്കും. ക്ലെമന്റിന് എന്താണ്ടോ പറയാനുണ്ടായിരുന്നു അച്ഛനോടെന്ന് പറഞ്ഞു. പിന്നെ കച്ചവടക്കാർക്ക് എവിടെയോ ഒരു കള്ളക്കണ്ണ് കാണും. ശ്രദ്ധിച്ചോളാം. ദൈവഹിതം എന്തുവാന്ന് ഓർത്ത് നീങ്ങണം. ഉള്ളുള്ള കാലവും ഭൂമി ജീവിച്ചേച്ചു പോകുമ്പോഴും മനുഷ്യൻ എന്തുവാ പറയുന്നേ? വയ്യാ വയ്യാന്ന്. ആ അതങ്ങന മനുഷ്യന്റെ ഒരു 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 ശീലമാണ്. ആ വണ്ടിയെടുക്കും.